രാത്രി ആകുമ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയോ, ചെറിയൊരു സിനിമയ്ക്കൊക്കെ പോകാമല്ലോ എന്നുള്ളൊരു ഡിഷ് പെട്ടെന്ന് വന്നാണ്. അന്നപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോകാലോ വിചാരിച്ച്, പക്ഷെ അത് ഷോ റണ്ണായില്ല അമ്പുലു. അപ്പം അതിന് പകരമായിട്ട് മലയാളി ഫ്രം ഇന്ത്യയോ പറയാറുണ്ട്. അപ്പോൾ അത് കാണാൻ പോകാൻ പറയാനോ? അങ്ങനെ വണ്ടി എടുത്ത് ടപ്പയെന്ന് പറഞ്ഞാൽ ഞാൻ സിനിമേൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നോക്കി വെച്ച പടം എന്തായാലും സംഭവം അടല്ല, വർഷങ്ങൾക്ക് ശേഷം അടല്ല, അതിന് പകരമായിട്ട് വേറൊരു പടം ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വിചാരിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ. വേറെ ഒരു പവിയോ അങ്ങനെ ഇത് പറഞ്ഞ പടം. അങ്ങനെ ഞങ്ങൾ സിനിമാ തിയേറ്ററിലെത്തി, ഞങ്ങൾ ഇന്ന് സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, ഇതാ കണ്ണനാണ് വീഡിയോ എടുക്കുന്നത്. ഞങ്ങളെല്ലാം കൂടെ കുറേ നേരം എന്ത് ടിക്കറ്റ്, ഏത് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നോക്കി തൊള്ളയും കാട്ടി കുറേ നേരം നോക്കി നിന്ന് പറഞ്ഞോ. അങ്ങനെ അവസാനം കണ്ണപ്പം വന്ന് രണ്ടു മൂന്ന് ടിക്കറ്റ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ടിക്കറ്റ് എടുത്തതിന് ശേഷം എന്താ ഈ ഇതാ ഈ കാണുന്ന സ്ഥലത്താണ് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ. ഈ 13, 14, 12, 15 എന്ന് പറഞ്ഞ ടിക്കറ്റ്സ് ആണ് ബുക്ക് ചെയ്തത്. അതിനുശേഷം ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ നേരെ തിയേറ്ററിലേക്ക് കയറി. തിയേറ്ററിൽ കയറിയപ്പോൾ സംഭവം ലേറ്റ് ആയിട്ടുണ്ട്, 9:30 ആയപ്പോഴേക്ക് ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ കയറി, സംഭവം എന്താ കയറാൻ നോക്കി, ടിക്കറ്റൊക്കെ ഉണ്ട്, സംഭവമൊക്കെ റെഡിയാണ് ഷോ. അതാ നമ്മൾ അഭിലാഷ് തിയേറ്ററിലാണ് ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടി പോകുന്നത്. അവിടെ എന്തായാലും 4K ആണ് സ്ക്രീനൊക്കെ, നല്ല സ്ക്രീനാണ് എന്നൊക്കെ കേട്ട് വന്നപ്പോൾ അതാ അവിടെ കയറി. ഞങ്ങൾ ടിക്കറ്റൊക്കെ കൗണ്ടറിൽ കൊടുത്ത് ഞങ്ങൾ നേരെ തിയേറ്ററിൽ കയറുകയാണ്. തിയേറ്ററിൽ കയറിയിട്ട് ഞങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, പിന്നീട് അഭിപ്രായങ്ങളൊക്കെ, പിന്നീട് ബ്രേക്കായി. ബ്രേക്കായപ്പോൾ സംഭവം കുറച്ച് പോപ്കോണും അതേപോലെ പൊരിയും മലരൊക്കെ വാങ്ങി പിന്നെയും കയറി വീട്ടിലെത്തി. വീട്ടിൽ വന്ന് കയറിയുണ്ട്. അന്നപ്പോൾ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞുതരാം. കണ്ണ ഗേറ്റൊക്കെ ഒന്ന് പൂട്ടി ഒറ്റ മിനിറ്റ് ഇപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ റെഡിയാക്കാം. ഇത് ഞങ്ങളെ പേഴ്സണലി ഉള്ള ഒപ്പീനിയൻ മാത്രമാണ്, പലർക്കും പല പേഴ്സ്പെക്റ്റീവ്, ഞങ്ങളെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം എന്താണ് അമ്മ അമ്മയ്ക്ക് ഈ പടം കണ്ടിട്ട് എന്താ അത് എന്ത് ഫീൽ ചെയ്തത്? എന്താ അപ്പം ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ സിനിമേനെ എനിക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല. റിഷ സിനിമകൾ തിയേറ്ററിൽ കണ്ടിട്ട് ഋഷു ഞാൻ പ്രകാശ് ഞാൻ നിങ്ങൾ സലാർ കണ്ടില്ലേ ശേഷം എന്തൊക്കെയോ കിളി പോയ വർത്തമാനം പറഞ്ഞു. നിങ്ങൾക്ക് ഈ പടത്തിന് എന്റെ അഭിപ്രായം ഇന്നുമൊക്കെ എന്ത് തോന്നി പടം കണ്ടിട്ട്? എനിക്ക് മൊത്തം കാണാൻ പറ്റിയില്ല, 15 ദിവസമൊക്കെ തുടക്കം തൊട്ടേ സൈഡ് ആയിരുന്നു, നല്ല തണുപ്പായിരുന്നു. എന്ത് നല്ല സുഖത്തിൽ ഇറങ്ങിയിരുന്നു, കുറച്ച് പോപ്കോണും അതൊക്കെ കഴിച്ച് പിന്നെ അവിടെ വെള്ളം കുടിച്ച് കിടക്കുന്നു. നല്ല ഒന്നും കാണാൻ പറ്റിയില്ല, ബാക്കി എന്തൊക്കെ ഒന്ന് കണ്ടു, അവസാനം ഒന്നും കാണാനേ പറ്റിയില്ല. അതാണ് അവസ്ഥ. ഇന്ദുമോള് തിയേറ്ററിൽ കിടന്ന് ഉറങ്ങിയനി വേറെ കാര്യം, അവൾക്ക് ഈ പടം എൻജോയ് ചെയ്യാനുള്ളൊരു മൂഡില്ലേ, വേറെ കാര്യം അതൊന്നും പറയണ്ട. വേറെ വേറൊരു ലെവൽ പെർസ്പെക്റ്റീവ് തന്നെ. അപ്പോൾ അമ്മയ്ക്ക് എന്താണ് ഈ പടത്തും കണ്ടിട്ട് എന്താ എന്താ അമ്മച്ചിരിക്കുന്ന കാര്യം പറയും. എനിക്ക് എന്ത് പറയണം എന്നറിയില്ല, പോന്നെ സിനിമ കണ്ടിട്ട് എന്താ ചോദിച്ചാൽ കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് കുറച്ച് അടിപൊളിയാണ്, കുറച്ച് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ കുറച്ച് കരച്ചിലൊക്കെ വരും കേട്ടോ. ഞാൻ കരഞ്ഞില്ല എന്നാലും കുഴപ്പമില്ല. ഓക്കെ പടമാണ്. ഞാൻ കണ്ടിട്ട് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്, കഥേൻ്റെ മേക്കിംഗ് സൈഡ് കുഴപ്പമില്ല, എല്ലാം കൊണ്ടും കഥേനെ എങ്ങനെയൊക്കെ തന്നെ അവതരിപ്പിക്കാൻ പറ്റില്ല ബെസ്റ്റായിട്ട്. പിന്നെ ഒരു പാർട്ടി അതിനെ പറ്റിയൊക്കെ എന്താണ് ഇലക്ഷന്, പിന്നെ അതിൻ്റെ ഒരു ആസ്പെക്റ്റിൽ എങ്ങനെയാണ് ഈ കഥേനെ മനസ്സിലാക്കുക, അതും ഒരു സാധാരണയായിട്ടുള്ള ലൈഫിൽ നടക്കുന്ന ഒരാളെ സ്റ്റൈലിൽ ഒരാൾ ജീവിച്ച് അയാളുടെ ലൈഫിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൂടെ അയാൾ കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ ഒരു കഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത്. അതിലവസാനം അയാൾ അയാളുടെ ലൈഫിൽ രക്ഷപ്പെടുന്നതാണ് ഈ പാർട്ടി എന്നൊക്കെ മാറിയിട്ട് എനിക്കിങ്ങനെ അങ്ങനെ തോന്നി അല്ലേ. അയാൾ സ്വന്തമായിട്ട് അയാളുടെ ലൈഫിൽ എങ്ങനെയാണ് സക്സസ് ആവുക എന്നുള്ള അയാളെ അൾട്ടിമേറ്റ്ലി കണ്ടെത്തുന്നത്, ഒരു പണിക്കൊക്കെ ഒരു സ്ഥലത്തേക്ക് പെട്ടുപോയിട്ട് അവിടെ നിന്ന് സ്വന്തമായിട്ട് പണിയൊക്കെ, അങ്ങനെ ഒരു കഥയാണ് ഇതിനകത്ത് ത്രൂ ഔട്ട് ആയി. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാ അതിൻ്റെ ഒരു ഇത്. കഥയല്ല, കഥ മൊത്തമായിട്ട് പറഞ്ഞില്ല അതിൻ്റെ. പിന്നെ കുറച്ചൊന്ന് പറയാനുള്ളത്, ആ കോവിഡ് ടൈം എന്തായിരുന്നുള്ളതൊന്ന് ഓർക്കാൻ പറ്റി, മാസ്കും ഇതൊക്കെ ഒന്ന് കാണിച്ചപ്പോഴേ. കോവിഡിന്റെ ആ ഒരു ടൈമിലുണ്ടായ ആ ഒരു പെട്ടെന്നുണ്ടായ സിറ്റുവേഷൻ ഒത്തിരി സമയം അങ്ങനെയൊക്കെയാണ് ആ പടം. അപ്പം ഇഷ്ടമുള്ളവരൊന്ന് എന്ന് കണ്ട് കാണാൻ പറ്റും, പക്ഷേ മേക്കിംഗ് ഒന്നും മോശമല്ല, എല്ലാം കൊണ്ട് ഒരു ഓക്കെ പടമാണ്. കണ്ണൻ എന്താ എന്തെങ്കിലും പറയണ്ടോ നീ? അടിപൊളിയാണ്, എല്ലാവരും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറെ വീട്ടുകാണാം.